വന്നതല്ലോ, വളരെ നാളുകൾക്ക് മുമ്പ് വന്നൊരു കാര്യമാണ്. അതിനുശേഷം കോടതി മുമ്പാകെ നിങ്ങൾ റേസ് ചെയ്യുകയും അതിൽ കോടതി ഇക്കാര്യത്തിൽ താൽക്കാലിക സ്റ്റേ അനുവദിക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. അതിനുശേഷം റിസർവ് ബാങ്കിന് അത് സംബന്ധിച്ച് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പേര് ഉപയോഗിക്കുമെങ്കിലും സൊസൈറ്റി മെമ്പർമാർക്ക് മാത്രമേ ഇടപാടുകൾ നടത്തൂ. മെമ്പർമാർക്കല്ലാത്ത ഒരാളോട് നിക്ഷേപമോ അല്ലെങ്കിൽ വായ്പയോ കൊടുക്കുന്ന സമ്പ്രദായത്തിലില്ല. അതുമാത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നിബന്ധന. അത് പാലിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അല്ല, ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. പരിശോധിച്ച ആവശ്യമായ ക്രമീകരണം ഉണ്ടാകും. അതിപ്പോൾ വന്ന കാര്യമല്ലല്ലോ, കാരണം അല്ലെ ഞങ്ങൾ ഇപ്പോൾ ED കണ്ടെത്തിയതല്ല, സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കണ്ടെത്തി. ആ കാര്യത്തിൽ അവരുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചു, അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു, പോലീസ് കേസെടുത്തു. ഇതെല്ലാം പുതിയതായി കണ്ടെത്തിയല്ല, നമ്മൾ കണ്ടെത്തിയ കാര്യത്തിൻ്റെ പുറകെയാണ് ED വരുന്നത്. മനസ്സിലായില്ലേ? അതെ, അതെ, ഹോസ്പിറ്റലിസൊക്കെ വാർത്ത കണ്ടു. അപ്പോൾ ഈ സംഭവത്തെ സംബന്ധിച്ചിടത്ത് നേരത്തെ കണ്ടല ബാങ്കിൻ്റെ വിഷയം സഹകരണ വകുപ്പ് കണ്ടെത്തി കൃത്യമായി നടപടികൾ സ്വീകരിച്ച് അതിനുശേഷം പോലീസിലും കൊടുത്ത് നടപടി സ്വീകരിച്ച കേസാണ് വീണ്ടും ED വന്നിരിക്കുന്നത്. അല്ലാതെ പുതിയൊരു കാര്യമല്ല. ED ഇങ്ങനെ സഹകരണ മേഖലയിലുള്ള അല്ലെങ്കിൽ CPM പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇങ്ങനെ ഇതാക്കുകയാണല്ലോ. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, അതൊരു രാഷ്ട്രീയമായ നീക്കമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടെ. ഇപ്പം ഞാൻ പറയാം, ഇന്ത്യയിൽ 282 ബാങ്കുകളുടെ ലൈസൻസ് റദ്ദാക്കുകയോ പിഴ ചുമത്തുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഗുജറാത്തിൽ 30 മധ്യപ്രദേശിൽ 40, ഉത്തർപ്രദേശിൽ 45, മഹാരാഷ്ട്രയിൽ 90. ഈ ബാങ്കുകൾക്കെതിരായിട്ടൊന്നും ED ഒരു നടപടിയായിട്ട് പോകുന്നില്ലല്ലോ. കേരളത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ ചില ക്രമക്കേടുകളുടെ പുറമെ നേരത്തെ അവർ നോട്ട് നിരോധന കാലഘട്ടത്തിൽ കയറി പരിശോധിച്ച ചില കള്ളപ്പണമുണ്ട്, ഇല്ലാന്ന് കണ്ടെത്തി മുഴുവൻ പണവും തിരിച്ചു. ഇപ്പോൾ യഥാർത്ഥത്തിൽ സഹകരണ വകുപ്പും അതുപോലെ പോലീസും നടപടിയെടുത്ത കേസുകളാണ് ഈ കരുവണ്ണൂരായിരുന്നാലും പുൽപ്പള്ളിയിലായിരുന്നാലും ഇപ്പോൾ കണ്ടലായിരുന്നു. 3 അവർ കയറിയത്. ഈ 3 സഹകരണ വകുപ്പ് കണ്ടെത്തി ഇവരിൽ മേലെല്ലാം നടപടി സ്വീകരിച്ച കേസുകളാണ്. പുതിയതായി ഒരു കാര്യമില്ല. സർ, ഇന്ന് അങ്ങുകൂടി പങ്കെടുക്കേണ്ട സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ നിന്ന് അവസാന നിമിഷം PK കുഞ്ഞാലിക്കുട്ടി പിന്മാറിയിട്ടുണ്ട്. അത് എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെയാണ്? ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ലീഗ് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്ന സെമിനാറിൽ ലീഗിൻ്റെ അദ്ദേഹം നിയോഗിച്ച കുഞ്ഞാലിക്കുട്ടിനെ നിയോഗിച്ച ഉന്നതനായ നേതാവാണ് ആളയം റഷീദാണ് അതിൽ പങ്കെടുത്തത്. VD സതീശൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായ ഒരു പ്രശ്നം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉള്ളതായിട്ട് കാണുന്നില്ല. അത് അവരോട് ചോദിക്കണം. അല്ല, CPM അങ്ങോട്ട് പോയി കാര്യങ്ങൾ ഇടപെട്ടല്ലോ. മുസ്ലിം ലീഗിലെ ഉന്നതനായ ഒരു നേതാവ് ഞങ്ങളെ ക്ഷണിച്ചാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ക്ഷണിക്കാതിരുന്നാൽ ഇത്തരം കാര്യത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ CPM ശ്രമിക്കുന്ന ആശയം വരികയല്ലേ. ഞങ്ങൾ ക്ഷണിച്ചു, അത് വേണ്ടതില്ലാന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് തീരുമാനിക്കുമ്പോഴും അവർ തീരുമാനിച്ച ശൈലി നിങ്ങളോട് പറഞ്ഞു, ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ് മുന്നണി ബന്ധം. അല്ല, അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം ലീഗില്ലെങ്കിൽ UDF ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിനുണ്ടാകുന്നൊരു വിഷമം. സമീപകാലത്ത് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ VD സതീശനും സുധാകരനും ഭയപ്പെട്ട് ശശി തരൂരിനെ ലീഗ് വിളിച്ച് സെമിനാറിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഇടയിലൊരു ആഭ്യന്തര പ്രശ്നം കോൺഗ്രസ്സിൽ വളർന്നു വരുന്നു. അതല്ല, ഞങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ നേതാക്കന്മാരെ തെളിയിക്കാൻ അവർ വീണ്ടും പരിശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യം വരുന്നത് കോൺഗ്രസ്സാണ് ആ കാര്യത്തിൽ ഭയപ്പെടുന്നത്. ഞങ്ങൾക്ക് ഭയം, ഞങ്ങൾക്ക് ഈ അത് അവർ തീരുമാനം, അവർ രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള നിലപാടുകളുണ്ട്, അത് അവർ തീരുമാനിക്കപ്പെടുന്ന പ്രശ്നമാണ്. എന്തായാലും VN വാസവനും MB ജയരാജനും കണ്ണനും അടക്കമുള്ള CPM നേതാക്കൾക്കൊപ്പം കുഞ്ഞാലിക്കുട്ടി വേദി പങ്കിടണ്ട എന്നാണ് അവരൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ലീഗിൻ്റെ ഒരു പ്രാദേശിക വികാരം കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. അതെന്താണെന്നുള്ളത് അവരോട് ചോദിക്കണം. ഞാനെന്തായിരുന്നാലും നമ്മളാരും ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ചിരിക്കുന്നത് ഇവിടുത്തെ എൻ്റെ സംഘാടക സമിതിയാണ്. ഏതായാലും ഞാനും MB ജയരാജനും അടക്കമുള്ള ആൾ പങ്കെടുക്കും. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ചാണ് വരുന്നത്. അവർ പങ്കെടുക്കാത്തതെന്ന് അവർ ചോദിക്കണം. അല്ല, സർക്കാർ മേഖലയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോഴെല്ലാം എല്ലാവരെയും സഹായിക്കുന്നത്. കേരളത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ സഹകരണ പ്രസ്ഥാനം ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം എന്ന രൂപത്തിൽ വലിയ സഹായഹസ്തമായി മുന്നിട്ട് നിൽക്കുകയാണ്. 2,00,000 കോടി രൂപയാണ് ഇതിൻ്റെ നിക്ഷേപം. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും കഴിയുന്ന സഹകരണ പ്രസ്ഥാനമാണ്. അതിപ്പോഴും അതിൻ്റെ ആ വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് പോകുന്നത്. നാട്ടുപ്രദേശങ്ങളിൽ നിങ്ങൾ പോയി അന്വേഷിക്കുക, വലിയ ബാങ്കുകളൊക്കെ പാവപ്പെട്ടവന് ബാങ്ക് വായ്പ കൊടുക്കാതിരിക്കുമ്പോൾ ഏത് ഘട്ടത്തിൽ വന്നാലും ഏത് സമയത്തും അവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കാൻ
അത് കൃത്യമായി രൂപത്തിൽ ക്രയവിക്രയം നടത്താനെല്ലാം ഉള്ള സൗകര്യം ഉറക്കാക്കി കൊടുക്കുന്നത് സഹകരണ മേഖലയാണ്. ആ മേഖല ഇന്നും അതിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പാദന ക്ഷേമ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരുപോലെ തന്നെ സഹകരണ മേഖല ഇടപെടുന്നു, ഇപ്പോഴും ഇടപെടുന്നു, അതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അനന്ത സാധ്യതയാണ്. കാരണം ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ 71% നിക്ഷേപവും കേരളത്തിലാണ്. അവിടെയാണ് കേരളത്തിലെ ക്രെഡിറ്റ് മേഖലയുടെ പ്രസക്തി മനസ്സിലായത്. അതുകൊണ്ടാണ് ഇതിനു മേലെ പലരും വട്ടവിട്ട് മറക്കുന്നത്.